നമസ്തേ. ഇനി അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. ഓം ത്വം ദേവി സരസ്വത്യ വാജേഷു വാജിനി രഥാപൂഷേവ നഃ സനിം. ഓം ത്വം ദേവി സരസ്വത്യ വാജേഷു വാജിനി രഥാപൂഷേവ നഃ സനിം. ഓം ത്വം ദേവി സരസ്വത്യ വാജേഷു വാജിനി രഥാപൂഷേവ നഃ സനിം. ദേവി സരസ്വതി, ദേവി സരസ്വതി അല്ലയോ? ദേവി സരസ്വതി ദേവി അമ്മേ, വാജിനി അന്നവതിയായിരിക്കുന്ന അഥവാ ഭൗതിക സമൃദ്ധിക്ക് ആധാരമായിരിക്കുന്ന ത്വം അവിടുന്ന് വാജേഷു ജീവിത വിജയത്തിനായുള്ള പോരാട്ടങ്ങളിൽ അവ ഞങ്ങളെ രക്ഷിച്ചാലും പൂഷായിവ പോഷണത്തിൻ്റെ ദേവതയായ പൂഷാവിനെ പോലെ നഹ ഞങ്ങൾക്ക് സനിം സേവിക്കാൻ യോഗ്യമായ വേണ്ടും വണ്ണം ഭാഗിച്ച് വിനിയോഗിക്കാവുന്ന ധനത്തെ രഥ പ്രാപ്തമാക്കിയാലും. അപ്പോ ധനത്തെയും ഐശ്വര്യത്തെയും എല്ലാം ജീവിത വിജയത്തിനുള്ള പോരാട്ടങ്ങളിൽ നിന്ന്, അതാണ് വാജേഷു അവ എന്നുള്ള വാക്കുപയോഗിച്ചത്, ജീവിത വിജയത്തിനായുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചാൽ വാജേഷു അവ. എന്നിട്ടോ പൂഷായിവ പോഷണത്തിൻ്റെ ദേവതയായ പൂഷാവിനെ പോലെ ഞങ്ങൾക്ക് സേവിക്കാൻ യോഗ്യമായ വേണ്ടും വണ്ണം ഭാഗിച്ച് വിനിയോഗിക്കാവുന്ന ധനത്തെ രഥ പ്രാപ്തമാക്കിയാലും എന്ന് പറയുക. അപ്പോ ധന ഐശ്വര്യങ്ങൾക്ക് എങ്ങനെ ഉപാസകൻ പോവണം, എങ്ങനെ യുക്തമായി ചിന്തിക്കണം, എങ്ങനെ പ്രീതിപൂർവം ചിന്തിക്കണം, എങ്ങനെ സ്നേഹത്തോടെ സത്യത്തോടെ സംസാരിക്കണം, ജീവിത വിജയത്തിനുള്ള പോരാട്ടങ്ങളിൽ എങ്ങനെ നമുക്ക് സ്വയം രക്ഷ നേടാം, ഇതെല്ലാം ഒരു സരസ്വതി ഉപാസകന് ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് ഈ ഒരു മന്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.